ഈ വിശുദ്ധ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ ആരാധിപ്പാന് സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഭവനങ്ങളിലും മറ്റേ പലയിടങ്ങളുമായി ആയിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ ശുശ്രൂഷകളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രി നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപയും പരിപാലനവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ജീവനും ഭക്തിക്കും ആവശ്യമായ ദൈവിക നന്മകൾ അനുഗ്രഹങ്ങൾ സ്വർഗ്ഗം നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മുടെ ദേശത്തിന്റെ വിവിധ വിവിധയിടങ്ങളിൽ പരിപാലിക്കുന്നതോർത്ത് എല്ലാ മഹത്വവും കർത്താവിനർപ്പിക്കുന്നു പ്രാർത്ഥനാ പൂർവം ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം നമ്മുടെ പ്രിയപ്പെട്ടൊക്കെ പ്രത്യേക ദൈവകൃപയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവവചനം നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വിടുതലും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമ്പുടമായി സമർപ്പിക്കാം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഒരു വായ്പത്തിലുള്ള ഏത് വാളിനേക്കാളും ഊർച്ഛും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ഞകളെ വേർ വിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകിയാൽ ദൈവവചനം നാം കേൾക്കുമ്പോൾ ദൈവവചനം നമ്മൾ വരുത്തേണ്ടുന്ന വിടുതലുകളും മാറ്റങ്ങളും ഒക്കെ വരുത്തി ദൈവവചനത്താലും പരിശുദ്ധി ആത്മാവിനാലും നാം പ്രാപിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ പകരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കാം നിപകൽ കാലം നാം ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന ഭാഗം വായിക്കുന്നു മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കുന്നു എഫ് എസ് ലേഖനം മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ശക്തിയാൽ സഭയിലും യേശുവിലും എന്നേക്കും തലമുറ തലമുറയായി എന്നാൽ നാം ും നിലക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേഷുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ ആമീൻ അനഗ്രഹിതമായ ഈ വേദ ഭാഗത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിലും ലേഖനത്തിൽ നിന്ന് നാം ഒരു ഭാഗം ധ്യാനിപ്പാൻ ഇടയായി അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിന്റെ അല്പ പശ്ചാത്തലങ്ങൾ ഞാൻ ഓർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് നീങ്ങാതെ ഈ ചിന്തകളിലേക്ക് വരുവാൻ കർത്താവിന്റെ കൃപയിലെ ശരണപ്പെടുന്നു സവിശേഷമായ രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം തുടങ്ങി പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ പൗലോസിന്റെ പ്രാർത്ഥനയാണ് രണ്ടാമതൊരു പ്രാർത്ഥന മൂന്നാം മൂന്നാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം തുടങ്ങി പത്തൊൻപത് വരെയും അതിൻ്റെ ഒരു കൺക്ലൂഷനായി ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന നാം പ്രാർത്ഥിക്കേണ്ടുന്ന അനേക ധ്യാന ചിന്തകൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് ഓർപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നു ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇന്ന് കിടക്കുവാൻ ആഗ്രഹിക്കാതെ ഈ വാക് വായിച്ച വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു പതിനാല് തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അഞ്ച് സവിശേഷമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എണ്ണിപ്പറയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അത് തൻ്റെ സ്വന്തം വിടുതലിന് വേണ്ടി ഒരു കാര്യവും പൗലോസ് പറയാതെ ദൈവവചനത്താൽ താൻ ക്രിസ്തുവിൽ ജനിപ്പിച്ച ആത്മിക സന്തതികളുടെ ആത്മിക വളർച്ചയ്ക്ക് വേണ്ടിയാണ് അപ്പോസ്തുലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ കഴിയുന്ന ആഴ്ചകളിൽ നമുക്കത് ഓരോന്നിടത്ത് ധ്യാനിപ്പാനും പഠിക്കുവാനും കഴിയും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നീങ്ങാതെ ആ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിലേക്ക് വരുവാൻ ഞാൻ ആശിക്കുകയാണ് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണ് ആ ശക്തി പരിശുദ്ധയാത്മാവിൻ്റെ ശക്തി പരിശുദ്ധയാത്മാവിൻ്റെ ശക്തി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്താ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ അപേക്ഷയായി ദൈവസനിൽ എണ്ണിപ്പറയുന്ന വിഷയങ്ങൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ ഒരുപക്ഷെ നാം അപേക്ഷിക്കുന്നതിലും ചോദിക്കുന്നതിലും അപ്പുറമായി ദൈവം തൻ്റെ മഹത്വത്തിനൊത്തവെണ്ണം ആ വിഷയങ്ങൾക്ക് മറുപടി തന്ന് നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി ഉണ്ട് എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം നാം ആഗ്രഹിക്കുന്ന സമയത്ത് ആയിരിക്കില്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് ഏറ്റവും തക്ക സമയം ഞാൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് നിങ്ങളെൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പി എന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഉത്തരം തരുവാൻ ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയം വരെയും പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ദൈവസന്നിധിയിൽ നാം വിശ്വാസത്തോടെ താണിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ മറുപടി നമ്മുടെ കരങ്ങളിൽ വെളിപ്പെടുമ്പോൾ അത് ശ്രേഷ്ഠകരമായിരിക്കും നാം ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അപ്പുറമായി ആഴമായി നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വിശ്വസ്ഥതയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു പഴയ നിമിത്തലെ ഭക്തന്മാരിൽ പ്രവാചകന്മാരിൽ ശക്തനായ പ്രവാചകനായിരുന്നല്ലോ ഏലിയാവ് ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു ഏലിയാവ് സവിശേഷമായ അഞ്ച് പ്രാർത്ഥനകൾ ഏലിയാവിൻ്റെത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ യാക്കോബും അതിനെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം മറുപടി നൽകുന്നതായി നമുക്ക് കാണുന്നു ഏലിയാവിന് കിട്ടിയ പ്രാർത്ഥനയുടെ മറുപടി നമ്മൾ പഠിച്ചാൽ പെട്ടെന്ന് കിട്ടിയ മറുപടിയുണ്ട് പല ആവർത്തി ഒരു വിഷയം തന്നെ പ്രാർത്ഥിക്കേണ്ടതായി വന്നതായും നമ്മൾ കാണുന്നുണ്ട് എന്താണ് പെട്ടെന്ന് കിട്ടിയ മറുപടി നമുക്കറിയാം താൻ വന്നു പാർത്ത ദേശത്തെ വിധവയുടെ മകന്റെ മരണം തുടർന്ന് ആ പൈതലിന് വേണ്ടി ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടല്ല വിഷയത്തിന്റെ മറുപടി മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ സ്വർഗത്തിലെ ദൈവം ആ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി മണിക്കൂറുകൾ മണിക്കൂറുകൾ വൈകിരുന്നെങ്കിൽ ആ ഭവനാന്തരീക്ഷം മറ്റൊരു ലെവലിലേക്ക് മാറുമായിരുന്നു ഈ പൈതലിന്റെ മരണവാർത്ത അറിഞ്ഞ് ദേശക്കാരും ചർച്ചക്കാരും ഒക്കെ ഓടിക്കൂടുകയും തുടർന്ന് അടക്കത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ഒരടക്കത്തിലേക്ക് ചെന്ന് കലാശിക്കുമായിരുന്നു എന്ന ഈ വാർത്തകളൊന്നും ദേശത്തറിയാതെ ആ മരിച്ച ബാലകനുമായി ഏലിയാവ് താൻ വിശ്രമിക്കുന്ന മാളികമുറിയിലേക്ക് കയറിപ്പോയി കട്ടിലിന്മേൽ കിടത്തി ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ പൈതലിൻ്റെ മേലേക്ക് കയറി കിടന്ന ആത്മഭാരത്തോടെ തൻ്റെ ശരീരത്തിൻ്റെ ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ വിഷയത്തിന് മറുപടി കണ്ടാണ് ആ വാതിൽ ഏലിയാവ് തുറന്നത് എന്നാൽ മറ്റൊരിടത്ത് വെച്ച് ഏലിയ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഒരു വൻമഴയുടെ മുഴക്കം കേട്ടിട്ട് അത് പെയ്തിറങ്ങേണ്ടതിന് ഏലിയാവ് പ്രാർത്ഥിക്കുന്നു ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ട് മറുപടി ആയി കാണുമെന്നുള്ള പ്രതീക്ഷയോടെ ബാല്യക്കാരനെ അയയ്ക്കുന്നു കടൽ തീരത്തേക്ക് പോയി നോക്കിയിട്ട് മടങ്ങി വന്ന് പറയുന്നത് ഒന്നും തന്നെ കാണുന്നില്ല പ്രാർത്ഥനയുടെ മറുപടി ആയിട്ടില്ല ഇങ്ങനെ ഏഴു പ്രാവശ്യം ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത് ഏഴാം പ്രാവശ്യം ബാല്യക്കാരൻ വന്ന് പറയുന്നത് കടലിൽ നിന്ന് കൈപോലെ ഒരു കൈപ്പ കൈപോലെ ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട് പ്രാർത്ഥനയുടെ മറുപടി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ക്രൈസ്ത ലോഡ് അതിന് ഏഴാവർത്തി എലിയാവിന് പ്രാർത്ഥിക്കേണ്ടതായി വന്നു ചില വിഷയങ്ങളൊക്കെ മുമ്പിൽ വീണ്ടും വീണ്ടും മറുപടി ലഭിക്കുന്നത് വരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായി വരും അവിടെ മടുത്തു പോകുവാനിടയാകരുത് ഐ മീൻ മറ്റൊരു പ്രാർത്ഥന വെച്ചു പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി നൽകുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു ആ നല്ല കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നാം ഒരുപക്ഷെ ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നതിലും അതിലുപരി ഹൃദയത്തിൽ ചിന്തിക്കുന്നതിലും അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള നല്ല കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായി കഴിയട്ടെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ അവൻ ഈ ഈ പ്രകാരം ചെയ്യുന്നു താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ നിങ്ങൾ കാറ്റ് കാണുകയില്ല കാണുകയില്ല മഴയും എന്നാൽ നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇവിടെ ദൈവദാസനായ ദൈവത്തിന്റെ കൈമാറുന്ന ഒരു ദൂതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാം വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യഹൂദ രാജാവായ യഹോ ഷഫാത്തിന്റെ പതിനെട്ടാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ഷമരിയിൽ ഇസ്രയേലിന് രാജാവായി അവൻ പന്ത്രണ്ട് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു യഹൂദ ദേശത്തെ യഹോഷഫാത്തും ഇസ്രയേലിനെ ആഹാബിന്റെ മകനായ യഹോരാമും വാഴുന്ന കാലത്തിൽ മോബാബ് രാജാവായ മേശായ്ക്ക് ഇവർക്കെതിരെ യുദ്ധം ചെയ്യുവാനായി കടന്നുവരുന്നു ഇങ്ങനെ അവർക്കെതിരെ ഒരു യുദ്ധമുണ്ടായപ്പോൾ ഇസ്രയേൽ രാജാവും യഹൂദ രാജാവും ഏതും രാജാവും ഒന്നിച്ച് മോവാബ് രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന സന്ദർഭമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒൻപതാം വാക്യത്തിലേക്ക് വരാം ഒൻപതാം വാക്യം രാജാവ് അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏതും രാജാവുമായി പുറപ്പെട്ടു അവർ ഏഴു ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി ശ്രദ്ധിക്കും മൂന്ന് രാജാക്കന്മാരും അവരുടെ സൈന്യവും ഒരുമിച്ച് മറ്റൊരു രാജാവിനും അവരുടെ സൈന്യത്തിനും എതിരെ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ആരൊക്കെയാണ് പോകുന്നത് യഹൂദ രാജാവായ യഹോ ഉണ്ട് ഇസ്രയേൽ രാജാവായ യഹോരാമുണ്ട് കൂടാതെ ഏതും രാജാവുമുണ്ട് ഇവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവരുടെ ആത്മീക നിലവാരം ശ്രദ്ധിപ്പാനായി കഴിയും ഇസ്രയേലിനെ ഭരിക്കുവാൻ ദൈവം ആക്കിയ രാജാക്കന്മാർ ഒന്നാമത്തെ രാജാവായ ഷൗൽ രണ്ടാമത്തെ രാജാവായ ദാവീദ് മൂന്നാമത്തെ രാജാവായ ശലോമോൻ ഇവരൊക്കെ ദൈവത്തെ പ്രസാദിപ്പിച്ച ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു എന്നാൽ ശലോമോന്റെ ഭരണകാലത്തിന് ശേഷം ഇസ്രയേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു ഇസ്രയേലെന്നും യഹൂദിയെന്നും രണ്ട് രാജ്യങ്ങളായി മാറി പിന്നെ വന്ന പല രാജാക്കന്മാരും ഏക സത്യ ദൈവുമായിട്ടുള്ള ബന്ധം വിട്ട് ജാതികളുടെ വഴി പഠിക്കുകയും ജാതികൾ ജീവിച്ചതുപോലെ ജീവിക്കുകയും ജാതിയ ആരാധനകളിലേക്ക് തിരിഞ്ഞ് ഏകസത്യ ദൈവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് മാറുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇസ്രയേലിനെ ഭരിച്ച രാജാക്കന്മാരിൽ ഏറ്റവും നിറികെട്ട ഒരു രാജാവായിരുന്നു ആഹാബ് ആഹാബും തൻ്റെ ഭാര്യയായ ഇസബേലും ഇസബേൽ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവളാണ് അവൾ ബാലിനെയും അശേരെയും ആരാധിക്കുന്നവളായിരുന്നു ഇസ്രയേലിലേക്ക് വന്നപ്പോൾ അവളുടെ ദേവീദേവന്മാരെ ആ രാജ്യത്തു നിന്ന് അവൾ കൊണ്ടുവന്നു വിഗ്രഹങ്ങൾ അവിടെ ദേശത്തു നിന്ന് കൊണ്ടുവന്നു അതുവരെ ഇസ്രയേലിൽ അന്യ ദൈവങ്ങൾക്ക് ക്ഷേത്രങ്ങളോ ആരാധനയ്ക്ക് വിഗ്രഹങ്ങളോ ഇല്ലായിരുന്നു എന്നാൽ ഈ ഇസബേലിൻ്റെ കാലത്ത് ബാലിനും അശേരയ്ക്കും ക്ഷേത്രങ്ങളെ പണിത് അവിടെ ഈ ദൈവങ്ങളെ കുടിയിരുത്തി ഇസ്രയേലിനെ ആ ആരാധനകളിലേക്ക് ഇവർ നയിക്കുവാനായിട്ടിടയായി ഇങ്ങനെ ജനം വഷളത്വം ചെയ്ത് പാപം ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു കാലഘട്ടം അവൻ്റെ മരണശേഷം യഹോരാം ആമി ശമരിയിൽ ഇസ്രയേലിന് രാജാവായി ഇവനും ഏതാണ്ട് അതേ വഴികളിലൊക്കെ തന്നെ അല്പസ്വല്പ മാറ്റങ്ങളുണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് വന്നിട്ടില്ല ആമിന്നം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ എരോബിയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു എന്ന് കാണുന്നു എന്നാൽ എന്ന മനുഷ്യൻ യഹൂദിയുടെ രാജാവാണ് ഇവരിന്ന് വ്യത്യസ്തനായി ദൈവത്തെ ആരാധിക്കുന്ന ഭക്തിയുള്ള ദൈവത്തെ ബഹുമാനിക്കുന്ന ഏകസത്യ ദൈവമായിട്ടുള്ള ബന്ധമുള്ള മനുഷ്യൻ പ്രതികൂലങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവസന്നി മുഴങ്കാലം അടക്കുവാനും ദൈവാലയത്തിൽ അടുത്ത് വരുവാനും കരയുവാനും ബോസിക്കുവാനും ആത്മവചനം ചെയ്യുവാനും കാണിക്കുന്ന മനസ്സുകാണിക്കുന്ന ജാതിയ പശ്ചാത്തലത്തിലായിരിക്കുന്ന ഏതും രാജാവ് ഇങ്ങനെ മൂന്ന് പേർ ഒരുമിച്ചാണ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത് പക്ഷേ ഇവർ ഒരുമിച്ച് മുൻപോട്ട് നടന്ന് വന്നിരുമ്പോൾ കാണുന്നത് ഏഴു ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് അവരോടുകൂടെയുള്ള സൈന്യത്തിന് മൃഗങ്ങൾക്ക് വെള്ളം കിട്ടാതെയായി നോക്കൂ ഇവരുടെ യാത്രയിൽ ദിവസങ്ങളായി വെള്ളമില്ലാതെ ആമേ ദാഹിച്ച് ഭാരപ്പെട്ട് ആമെ വല്ലാതെ ആമേ ചുറ്റി നടക്കുകയാണ് ജീവിതത്തിൽ പലപ്പോഴും ചുറ്റലുകളും ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് യഹോ ഇവിടെ വെളിപ്പെടുത്തുകയാണ് അടുത്ത അദ്ധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അടുത്ത വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഏഹോ ചോദിക്കുന്നു നാം യഹോവിയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവിടെ പ്രവാചകൻ ആരുമില്ലയോ പ്രൈസലോ വൈഷമ്യങ്ങൾ കടന്നു വരുമ്പോൾ ചുറ്റലുകൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മുന്നേറുവാൻ കഴിയാത്ത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ആമേ വെള്ളമില്ലാത്തതുപോലെയുള്ള പ്രതിസന്ധികൾ വരണ്ട അനുഭവങ്ങൾ ദാഹിച്ചും വശായും ഇരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യഹോ ഷാഫാത്തിനെ പോലെ മുഖം അന്വേഷിക്കുവാൻ ദൈവഗിതമറിയുവാൻ ദൈവാലോചനയ്ക്ക് കാതുകളെ ആമലിയ തുറക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെയും വൈഷമ്യത്തിൻ്റെയും നടുവിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും ഈ ആലോചന മുൻപോട്ട് വെച്ചത് യഹോ ഷാഫാത്താണ് അവൻ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനാണ് പ്രൈസലോ യോത്ത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ തയ്യാറായതുകൊണ്ട് ആ സ്തോത്രം മറ്റുള്ളവരും അവനോടൊപ്പം ചേർന്ന് പ്രവാചകന്റെ അരികിലേക്ക് പോകുവാനായിട്ട് തയ്യാറാകുന്നു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യഹോവ ന്യായം വിധിച്ചു എന്നാണ് പ്രൈസ് അതുകൊണ്ട് ന്യായം ന്യായം ഒരു 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 ദൈവം 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 വിധിക്കുന്ന പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും ഈ വൈഷമ്യങ്ങളുടെ നടുവിൽ ഈ ഭാരത്തിന്റെ നടുവിൽ ഈ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവം വഴികളെ തുറക്കാതിരിക്കില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും ഭാരങ്ങളും കഷ്ടതകളും നെടുവീർപ്പുകളും കടന്നു വരുമ്പോൾ ന്യായം പ്രവർത്തിക്കുന്ന ന്യായം വിധിക്കുന്ന ന്യായമായി നമുക്ക് വേണ്ടി ഇടപെടുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കാൻ നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയോട് അടുത്തു വരുമെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് ഭാരങ്ങൾക്ക് പ്രതികൂലങ്ങൾക്ക് നിശ്ചയമായും മറുപടി തന്ന് നമ്മെ ആദരിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇവർ ഒരുമിച്ച് സ്തോത്രം പ്രവാചകനായ അരികിലേക്ക് കടന്നു രാജാവായ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി കാരണം ഇസ്രയേലിനെ വല്ലാത്ത നിലയിലേക്ക് ഭരിച്ച് ആമി സ്തോത്രം ജനത്തെ അന്യ ദൈവങ്ങളിലേക്ക് നടത്തിയ ആമിൻ ഇവന്റെ അപ്പനെയും അമ്മയും ഓർക്കുമ്പോൾ അവന്റെ മുഖത്ത് പോലും നോക്കുവാൻ യ്യാറാകാതെ നിൽക്കുന്നു എന്ന കൂടെ ഒരു മനുഷ്യനുണ്ട് ആരാണ് ബന്ധത്തിൽ അവന്റെ മുഖത്തെ ആദരിച്ചിട്ട് കർത്താവിനോട് ആലോചന ചോദിക്കുവാൻ തയ്യാറാകുന്നു ഇവർ വന്നതിൻ്റെ താല്പര്യം എന്തായിരുന്നു ഇവർ വന്നത് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ മരുഭൂമിയിലൂടെ യുദ്ധത്തിന് വേണ്ടി പോയി വെള്ളമില്ലാതെ ഞങ്ങൾ നശിച്ച് ഞങ്ങൾ ഭോഭാവ് രാജാവിന്റെ കയ്യിൽ അകപ്പെടുമോ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് കർത്താവ് എന്താണ് ആലോചന നൽകുവാൻ പോകുന്നത് ഇതിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഗീതം എന്താണ് എന്നറിയുവാനാണ് വന്നത് എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് ഏലിസ വിളിച്ചു പറയുന്നു എന്താ വിളിച്ചു പറയുന്നത് പ്രകാരം വൈപ്രകാരം ചെയ്യുന്നു ഈ താഴ്വരയിൽ നിങ്ങൾ അനേകം കുഴികൾ വട്ടുപീ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോബാബിരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും നോക്കൂ ഒരു വിജയമുണ്ടാകുമോ യുദ്ധത്തിന് പോകണമോ ഇങ്ങനെ നശിക്കുമോ എന്ന് ചോദിക്കുവാൻ ആമൻ ആഗ്രഹിച്ച് ദൈവസന്നിയോട് അടുത്ത് വരുമ്പോൾ ഇവരാഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി ആലു സ്തോത്രം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശബ്ദം അവർക്ക് വേണ്ടി വെളിപ്പെടുകയാണ് പ്രൈസലോൺ ഏഴു ദിവസമായി വെള്ളമില്ലാതെ വല്ലാതെ ഭാരത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആ സൈന്യത്തിലുള്ള ആളുകൾക്ക് അവരോട് കൂടെയുള്ള മൃഗങ്ങൾക്ക് ഒന്നും കുടിക്കുവാൻ വെള്ളമില്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നാം ഏ സ്ോത്രം അവരുടെ ആവശ്യം അറിഞ്ഞ കർത്താവ് അവരോട് എന്താ പറയുന്നത് ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ പ്രൈസ് വെട്ടുവിഡ് ഈ താഴ്വര എന്ന് പറയുന്നത് ഉണങ്ങിയ താഴ്വരയാണ് വെള്ളമില്ലാത്ത താഴ്വരയാണ് കിണറുകളെ വെട്ടിയാൽ കുളം കുഴിച്ചാൽ വെള്ളം കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഇല്ലാത്ത എന്നാൽ പ്രവാചകന് ദൈവം കൊടുത്ത അരുളപ്പാട് ഈ നിങ്ങൾ കുഴികളെ വിട്ടുവീൺ എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു സാധ്യതകളും നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ആമ ഇല്ലാതെ ഇരിക്കുമ്പോഴും ദൈവം പറയുന്നത് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ ദൈവത്തെ കേൾക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ അവന്റെ വാക്കിനകത്ത് അവന്റെ ശബ്ദത്തിനകത്ത് അവൻ കത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടുന്ന വിടുതലുകൾ നൽകുവാൻ കരുത്തുള്ള കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന്റെ ബലമുള്ള കരത്തിലേ കേൾപ്പിച്ചു കൊടുക്കാം താഴ്വര മുഴുവൻ കുഴികളെ കുത്തുവീൻ വൈഷമ്യങ്ങളുടെ നടുവിലായിരിക്കുന്നുവോ ഭാരത്തിന്റെ നടുവിലായിരിക്കുന്നുവോ വേദനയുടെ നടുവിലായിരിക്കുന്നുവോ രോഗത്തിന്റെ നടുവിലായിരിക്കുന്നുവോ അടഞ്ഞ വഴിയുടെ നടുവിലായിരിക്കുന്നുവോ ഏഴു ദിവസം വെള്ളമില്ലാതെ ദാഹിച്ച് വല്ലാതെ ആയിരിക്കുന്ന ജനത്തെ പോലെ വിഷയങ്ങളുടെ നടുവിൽ ദാഹത്തോടെ വിശപ്പോടെ ആയിരിക്കുന്നുവോ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന് പറയാനുള്ളത് ഈ താഴ്വരയിൽ കുഴികളെ കുത്തുവീൻ സാധ്യതകളെ നോക്കിയല്ല എല്ലാ സാധ്യതകളും മുൻപിൽ അടഞ്ഞിരിക്കുമ്പോഴും ദൈവം പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ പ്രൈസ ലോൺ ഈ താഴ്വരയിൽ കുഴികളെ കുത്തുക പ്രിയറെ ആമേ സ്ത്രോത്രം എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും പ്രാർത്ഥനയുടെ കുഴി കുത്തുവാൻ സ്തുതിയുടെയും ആരാധനയുടെയും കുഴികളെ ഒന്ന് കുത്തുവാൻ നാം ദൈവസനി മുഴുവാലുകളെ മടക്കുമെങ്കിൽ ഒരു സാധ്യതയില്ലാത്ത ഇടത്തുകൂടെയും ദൈവത്തിന് അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കഴിയും ദൈവഹിതം അവരേറ്റെടുത്തു ആയുധങ്ങൾ എടുത്തു ആ താഴ്വരയിലേക്ക് ഇറങ്ങി ആ താഴ്വരയിൽ ഓരോരുത്തരും കുഴികളെ കുത്തി കുഴി കുത്തുമ്പോൾ അതിനകത്ത് നനവില്ല വെള്ളത്തിന് യാതൊരു സാധ്യതയുമില്ല എങ്കിലും മനസ്സ് ക്ഷീണിച്ചില്ല മനസ്സ് പതറിയില്ല അവരെല്ലാം ഒരു കുഴികളെ കുത്തി വിശ്വാസത്തോടെ കർത്താവ് പറഞ്ഞിട്ട് നാം എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ ആ കർത്താവിൻ്റെ ശബ്ദത്തിനകത്ത് നിശ്ചയമായും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും യേശുവിൻ്റെ കയ്യിൽ ചില അപ്പ കഷണങ്ങൾ അല്പം മീൻ്റെ നുറുക്കുകൾ കയ്യിലിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ് ശിഷ്യന്മാരെ അൻപത് വീതം പന്തി പന്തിയായി അത്ഭുതം അവിടെ നടന്നിട്ടില്ല അപ്പത്തിൽ വർധനവുണ്ടായിട്ടില്ല മത്സ്യത്തിൽ വർധനവുണ്ടായിട്ടില്ല കൊണ്ടായിട്ടില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ ഇരിക്കാൻ ആമേ സ്തോത്രം ജനം തയ്യാറാകുന്നു യേശുവിന് വാക്കിനു മുമ്പിൽ ശിഷ്യന്മാർ ആവർത്തിച്ചു പറഞ്ഞ ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ശിഷ്യന്മാരുടെ വാക്ക് കേട്ടിട്ട് ജനമെല്ലാം പന്തി പന്തിയായിരുന്നു ആ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പം കരത്തിലെടുത്ത് വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ പുരുഷാരത്തിന് മുഴുവൻ തിന്ന് തൃപ്തി പ്രാപിക്കത്തക്ക നിലയിലേക്ക് ആ അപ്പ കഷണങ്ങളെ വർദ്ധിപ്പിക്കുവാൻ കരുത്തുള്ള കർത്താവ് ആ താഴ്വരയിൽ വെള്ളത്തിനൊരു സാധ്യത ഇല്ലെങ്കിലും നന്മ പ്രാഭിപ്പാൻ ആമെ കുഞ്ഞീ ആയിരിക്കുന്ന ഇടത്ത് നിന്റെ ഭവനത്തിൽ നിന്റെ ജോലിയില് ആമേ നിന്റെ മുമ്പോട്ടുള്ള വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് അടുത്ത വഴികൾ എന്ന് കാണുവാൻ കഴിയാതെ ഞരങ്ങി ഭാരത്തോടെ ഈ പകലിലുമായിരിക്കുന്നുവോ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ഓർപ്പിക്കുന്നത് അവിശ്വസിക്കുകയല്ല ഞരങ്ങുകയല്ല ഭാരപ്പെടുകയല്ല ഒരു സാധ്യതയും ഇല്ലാത്ത താഴ്വരകളിലും ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ ആലോചന കേട്ട് അവർ കുഴികളെ കുത്തിയതുപോലെ വിശ്വാസത്തിന്റെ കുഴികള് പ്രാർത്ഥനാ കുഴികള് ഈ ദിവസങ്ങൾ ഒരുക്കിക്കൊള്ളുക കുഞ്ഞ നീ അറിയാത്ത വഴികളിലൂടെ നീ കണ്ട മാർഗങ്ങളിലൂടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാര്യം ആയി തീരും ഇവരെല്ലാം ആ താഴ്വരയിൽ കുഴികുത്തി കുഴികളെയെല്ലാം കുഴിച്ചിട്ട് ഇവർ മടങ്ങിപ്പോയി അടുത്ത പ്രഭാതത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ അറിയാമോ ഏതോ വഴിയായി വലിയ വെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ട് ഈ കുത്തി ഒരുക്കിയിട്ട കുഴികൾക്കകത്തേക്കെല്ലാം വെള്ളം നിറഞ്ഞു പ്രൈസലോ കുഴിക്കകത്ത് വെള്ളം നിറഞ്ഞിട്ട് ആ താഴ്വരകൾ വെള്ളം കൊണ്ട് മൂടുവാനായി തുടങ്ങി പ്രൈസലോ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ വന്നത് ഇങ്ങനെ മരുഭൂമിയിൽ ഞങ്ങൾ ഉഴന്ന് നശിക്കുമോ മോബാവ് രാജാവിനോട് യുദ്ധം ചെയ്യാൻ പോകണമോ എന്നുള്ള ഒരു അരുളപ്പാട് അറിയാൻ ആഗ്രഹിച്ച് വന്നുവെങ്കിലും അവരുടെ ഇതമ്പ്രദമായ വേദന ആവശ്യം ം നടി വീർ പറഞ്ഞിട്ട് ആമേ കിണറുകൾ മാത്രമല്ല കുത്തിയ കുഴികൾ മാത്രമല്ല താഴ്വരകൾ മുഴുവൻ മൂടത്തക്ക നിലവാരത്തിൽ ദിവസങ്ങളായി അവർക്ക് എന്ത് ഇല്ലാതിരുന്നു അതിനൊരു വലിയ വർധനവ് വരുത്തി കൊണ്ട് സ്വർഗത്തിലെ ദൈവ സ്ഥിതി മാറ്റുകയും ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി ആമി നന്മകൾ കൊണ്ട് നിറയ്ക്കുക മാത്രമല്ല മോഭാവ്യ സൈന്യത്തെ ഇവരുടെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് അത്ഭുതങ്ങളെ ചെയ്ത ദൈവം ഇന്ന് പകലിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന്

ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ള ഒരു ആമീൻ ദൈവത്തിന്റെ ഹിതമറിയാൻ അടുത്തു വരുവാൻ പ്രാർത്ഥിക്കുന്ന അരികിലേക്ക് വരുവാൻ തയ്യാറായതുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം കരുണ കാണിച്ച് കടാക്ഷം നൽകി ആ യുദ്ധത്തിൽ അവർക്ക് വിജയം നൽകി മാത്രമല്ല ദിവസങ്ങളായി അവർ അനുഭവിച്ചു വന്ന പ്രതിസന്ധിക്ക് പരിഹാരം കൊടുക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരം ആ ആ മരുഭൂമിയിൽ ചലിച്ചുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ ശക്തി ചലിക്കപ്പെടട്ടെ ഏത് വിഷയത്തിൽ മനസ് ഉലഞ്ഞ് ആമേ തകർക്കപ്പെട്ട് ഇരിക്കുന്നുവോ ആ വിഷയത്തിൻ്റെ നടുവിൽ കുഴിച്ചിട്ട കുഴികൾ താഴ്വരകൾ മുഴുവൻ ആമേ അല്ല വെള്ളം കൊണ്ട് നിറയപ്പെട്ടതുപോലെ ചില ദൈവിക വിടുതലുകൾ സമാധാനത്തിന്റെ നിറവ് ദൈവിക വിടുതലിന്റെ നിറവ് സൗഖ്യത്തിന്റെ നിറവ് ആമേ ചില ശരീരങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ആമേ നിറയപ്പെടട്ടെ വ്യാപരിക്കപ്പെടട്ടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ കൃപയുടെ അളവറ്റ ശക്തി ആമേ ചില കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ചാലിക്കപ്പെടട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തം ചെയ്യാം ആമേ കുഞ്ഞേ നാളുകളായി ആമേ കുത്തിയിട്ടിരിക്കുന്ന ആ പ്രാർത്ഥന കുഴിയുണ്ടല്ലോ ആ വിശ്വാസത്തിന്റെ കുഴിയുണ്ടല്ലോ അതിന്ന് ശൂന്യമായി കിടക്കാം അവൻ അനുവദിക്കുന്നതേയുമല്ല വിശ്വസിച്ചോ വിശ്വസിച്ചോ അവർ കുത്തിയ കുഴികളിലേക്ക് ഏതോ വഴിയായി വലിയ ഒഴുക്കുവെന്ന് നിറയപ്പെട്ടതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി പകൽക്കാല ചലിക്കപ്പെടട്ടെ ആമയുയെ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ പകലിലൊരു ആത്മാവിന്റെ വ്യാപാരം ദൈവശക്തിയുടെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിലേക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നവരിലേക്കുണ്ടാകട്ടെ വിശ്വസിക്കുന്നവരിലേക്കുണ്ടാകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ൾ സംഭവിക്കട്ടെ ആമേ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ സൗഖ്യങ്ങൾ വ്യാപരിക്കപ്പെടട്ടെ അത് ദേഹം ദേഹി ആത്മതലത്തില് സൗഖ്യമായി ബലമായി വിടുതലായി യേശുവിന്റെ നാമത്തിൽ പരിണമിക്കട്ടെ ചുടല ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലൂയ ആമേ ചില പ്രാർത്ഥന കുഴികളെ കുത്തി കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിറവിന് വേണ്ടി ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ചില മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ വിടുതൽ ഹലല്ലൂയ ചോദിക്കുന്നതിൽ നിനക്കുന്നതിൽ അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ നിറവ് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വിടുതൽ വിതൽ ആ കർത്താവിന്റെ കര ചില മണ്ഡലങ്ങൾ ചലിക്കപ്പെടട്ടെ ചില ദൈവിക വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾ കർത്താവിന്റെ മഹത്വം വിടുകയാൽ മഹത്വം വെളിപ്പെടുകയാൽ നന്ദിയോട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഹാല ലൂയ്യ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി പ്രിയമുള്ളവരെ ആ ദൈവശക്തി നമ്മുടെ മേലേക്ക് ഇറങ്ങിയാൽ നാം ഇച്ഛിക്കുന്നതിലും ചോദിക്കുന്നതിലും അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഒന്നേൽപ്പിച്ചു കൊടുക്കാം ലൂക്കോസന സുശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത് അഞ്ചാമത്തെ വാക്യം തുടങ്ങി പിന്നെയാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നം വായ്പ തെരയണം എന്റെ സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റവന് കൊടുക്കിയെങ്കിലും അവൻ ലജ കൂടാതെ മുട്ട എഴുന്നേറ്റ് എഴുന്നേറ്റവന് വേണ്ടുവോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ലഭിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നു ഇതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു യാത്ര ചെയ്യുന്ന ഒരു സ്നേഹിതൻ ആ യാത്രയിൽ തന്റെ സ്നേഹിതൻ പാർക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്നു ആ വീട്ടുടയവൻ ഈ യാത്രക്കാരന്റെ സ്നേഹിതനാണ് കൂടാതെ ഈ വീട്ടുടയവന്റെ സ്നേഹിതനായ അല്പമകല പാർക്കുന്ന മറ്റൊരു വീട്ടുടയവൻ മൂന്ന് സ്നേഹിതരെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നയാൾ രാത്രി അസമയത്ത് വന്ന് വാതുക്കൽ മുട്ടി വീട് തുറന്നു ഈ അതിഥിയെ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ശരീരഭാഷ ആകപ്പാടെയുള്ള ആ തൻ്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി ആഹാരം ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് രാത്രി തനിക്ക് ആഹാരം നൽകേണ്ടത് തന്റെ കടമയാണ് ആ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തു പക്ഷേ വീട്ടിൽ അദ്ദേഹത്തിന് വിളമ്പുവാൻ ഒന്നുമില്ല എന്നാൽ തൻ്റെ അടുത്ത് മറ്റൊരു സ്നേഹിതനുണ്ട് ആ സ്നേഹിതനെ കുറിച്ച് നല്ല ഒരു അറിവുമുണ്ട് ഈ രാത്രി എന്റെ വീട്ടിലെ അവസ്ഥ പോലെ അല്ല ആ സ്നേഹിതന്റെ വീടിന്റെ അവസ്ഥ ഈ സമയത്ത് ഞാൻ ചെന്ന് മുട്ടിയാലും എനിക്ക് വേണ്ടി ഉണരും എനിക്ക് വേണ്ടി എഴുന്നേൽക്കും എനിക്ക് വേണ്ടി വാതിൽ തുറക്കും എനിക്ക് വേണ്ടി നൽകും എന്ന അറിവ് ആ സ്നേഹിതനെ കുറിച്ച് ഈ സ്നേഹിതനുണ്ട് അതുകൊണ്ട് വഴി പോക്കനായി വന്ന സ്നേഹിതനെ സ്വീകരിച്ചിരുത്തിയിട്ട് രാത്രി അദ്ദേഹം തന്റെ സ്നേഹിതന്റെ വീട്ടിലേക്ക് കടന്നു എന്ന് ആ വീട്ടിൽ കടന്നു എന്ന് വാതിക്കൽ മുട്ടി വാതിക്കൽ മുട്ടിയപ്പോൾ മുട്ടുന്ന സ്നേഹിതൻ ആരാണെന്ന് ആ അകത്തുള്ള സ്നേഹിതൻ പെട്ടെന്ന് ശബ്ദം കൊണ്ട് ഗ്രഹിച്ചു പക്ഷേ രാത്രിയാകിയാലും ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് തനകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു എന്താ പറഞ്ഞത് ഒന്ന് അടച്ചിരിക്കുന്നു കൂടാതെ എന്റെ മക്കളും എന്നോട് കൂടെ കിടക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് തരുവാൻ എനിക്ക് തടസ്സവാദങ്ങളാണ് കഴിയല്ലെന്ന് കേട്ടത് കഥക അടച്ചിരിക്കുന്നു ഇന്നുള്ള നമ്മുടെ മനോഹരമായ കഥക പോലെയുള്ള സംവിധാനങ്ങളൊന്നും അല്ല യഹൂദന്മാരുടെ വീടിന്റെ എന്ന് പറയുന്നത് അത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ചില ബദ്ധപ്പാടും തുറന്നാൽ അടയ്ക്കുക ചെയ്താൽ നല്ല ശബ്ദവും ഇന്ന് രാത്രി ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ് സമയത്ത് അവർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറങ്ങില്ല ഉറങ്ങില്ലെന്ന് മാത്രമല്ല അന്ന് രാത്രി മുഴുവൻ ഒരുപക്ഷെ നിലവിളിച്ച് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ട് വരുത്തി ഒരു വലിയ ഭാരമായി മാറും ഇതെല്ലാം പ്രായോഗിക തടസ്സങ്ങൾ തന്നെയാണ് ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ അകത്ത് ഇവൻ ചോദിച്ചത് ഇല്ല എന്ന് അകത്തൊന്നൊരു റിപ്ലൈ ഇല്ല അതുകൊണ്ട് തന്നെ അകത്ത് കിടക്കുന്ന സ്നേഹിതനെ നന്നായി അറിയാവുന്ന സ്നേഹിതൻ പുറത്ത് ഈ തടസ്സവാദങ്ങളെല്ലാം കേട്ടു എങ്കിലും തിരിച്ചു പോകാൻ മനസ്സില്ല അത്രക്ക് ആത്മബന്ധമുള്ള ഒരു സ്നേഹിതനാ പുറത്തു നിൽക്കുന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും വിളിച്ചുണർത്തിക്കൊണ്ട് പറ്റില്ല നീ എഴുന്നേറ്റേ പറ്റൂ ഈ രാത്രി നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് തടസ്സവാദങ്ങൾ പലത് പറഞ്ഞുവെങ്കിലും നിർബന്ധത്താൽ ആ സ്നേഹിതൻ എഴുന്നേറ്റു ആവശ്യം തന്റെ മുൻപിൽ വെച്ചു ഈ രാത്രി ഒരു സ്നേഹിതൻ എന്റെ അരികിൽ വഴി യാത്രക്കാരനായി വന്നിട്ടുണ്ട് അവൻ അത്താഴൊന്നും കഴിച്ചിട്ടില്ല വളരെ ക്ഷീണിതനാണ് അവൻ ആഹാരം കൊടുത്ത് വേണം അവനെ വിശ്രമത്തിനയക്കാൻ അതുകൊണ്ട് അവന് വിളമ്പുവാൻ എന്റെ ഒന്നുമില്ല തടസ്സങ്ങൾ പലത് ഉണ്ടായിരുന്നു എങ്കിലും ഈ അകത്ത് വിശ്രമത്തിലായിരുന്ന സ്നേഹിതൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എന്താണ് ചെയ്തത് കൊടുത്തു മൂന്ന് അപ്പമാണ് ചോദിച്ച് വന്നതെങ്കിലും അതും വായ്പയായിട്ടാണ് ചോദിച്ചതെങ്കിലും അവന് വേണ്ടുവോളം കൊടുക്കുവാൻ മനസ്സുള്ള ഒരു നല്ല സ്നേഹിതൻ പ്രിയരെ ഇന്ന് പകൽ നമുക്ക് വേണ്ടിയും ജീവിക്കുന്നു ആ സ്നേഹിതന്റെ വീട്ടിൽ വേണ്ടുന്ന എല്ലാ നിറവുമുണ്ട് ഓടി വന്ന് മുട്ടി ചോദിക്കുന്നത് ഇല്ലെന്ന് ഈ സ്നേഹിതൻ പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം കാല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പിന്നെ പറയുന്നത് എന്താണ് കഥ കടച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെന്നോടൊപ്പം കിടക്കുന്നു എഴുന്നേൽക്കാൻ കഴിയില്ല ഈ ാൾ അപ്പുറമാണ് ഈ രണ്ട് സ്നേഹിതന്മാർ തമ്മിലുള്ള ആത്മബന്ധം ഈ ആത്മബന്ധത്തിന് മുമ്പിൽ ഈ തടസ്സങ്ങളെല്ലാം വഴിമാറി അകത്ത് വിശ്രമിക്കുന്ന സ്നേഹിതൻ എഴുന്നേറ്റു മൂന്ന് അപ്പമാണ് ചോദിച്ചു വന്നതെങ്കിലും വേണ്ടോളം കൊടുക്കുവാൻ ആ എഴുന്നേറ്റ സ്നേഹിതൻ തൻ്റെ സ്നേഹിതിന് വേണ്ടി ആ നിന്ന് അപ്പം കൈമാറിയതുപോലെ ആവശ്യബോധത്തോടെ യേശു കർത്താവിന്റെ അരികിൽ വന്ന് വിഷയങ്ങളെ ഇറക്കി വെക്കുവാൻ ദൈവത്തോട് അപേക്ഷ കഴിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുവാനായിട്ടിടയായിത്തീരും ഇത് പറഞ്ഞിട്ട് കർത്താവ് ഓർപ്പിക്കുന്ന ഒരു ഭാഗം യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്നവന് ഏവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആവശ്യങ്ങൾ ഭാരങ്ങൾ ഒക്കെ കടന്നു വരട്ടെ ഒരു മുട്ട മുട്ടി കിട്ടിയാ കിട്ടി കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോകാം എന്ന് ആഗ്രഹിക്കുന്ന മുട്ടല്ല എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതുവരെയും അകത്ത് വിശ്രമിക്കുന്ന നല്ല സ്നേഹിതനെ ബന്ധപ്പെടുത്തി പുറത്തു നിൽക്കുന്ന സ്നേഹത്തിനെ പോലെ കർത്താവിനെ ഒന്ന് ബന്ധപ്പെടുത്തുവാൻ ഒന്ന് മുട്ടുവാൻ അപേക്ഷിക്കുവാൻ യാചിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ കൂടാതെ നൽകുവാൻ കഴിയുന്ന ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി നൽകുവാൻ കഴിയുന്ന നല്ല കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ വരുമെങ്കിൽ സ്ഥിതി മാറ്റി അനുഗ്രഹിപ്പാൻ നമ്മെ നിറയ്ക്കുവാൻ കൈപിടിച്ചുയർത്തുവാൻ ഇന്നും നമുക്ക് വേണ്ടി കർത്താവ് ജീവിക്കുന്നു ഈ പൊമ്മ പറഞ്ഞിട്ട് കർത്താവ് അവസാനമായി ഇങ്ങനെ പറയുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും തന്നോട് യാചിക്കുന്നവർക്ക് തൻ്റെ ആത്മാവിനെ തന്നോട് യാചിക്കുന്നവർക്ക് സൗഖ്യത്തെ തന്നോട് യാചിക്കുന്നവർക്ക് ദൈവിക വിടുതലുകളെ തന്നോട് യാചിക്കുന്നവർക്ക് ആ ദൈവിക സമാധാനത്തെ തന്നോട് യാചിക്കുന്നവർക്ക് ആശ്വാസത്തെ തന്നോട് യാചിക്കുന്നവർക്ക് സന്തോഷത്തെ തന്നോട് യാചിക്കുന്നവർക്ക് വിജയത്തെ തന്നോട് യാചിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളെ നൽകുവാൻ കരുത്തുള്ള ഒരു നല്ല സ്നേഹിതനും നല്ല യജമാനനും നമ്മുടെ ദൈവമായ ആ നല്ല കർത്താവിന്റെ മുൻപിൽ യാചനയോടെ അടുത്തു വരുവാൻ ഇടയാകുമെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക ദൈവത്തിൻ്റെ അത്ഭുത കരം അവൻ നമുക്ക് വേണ്ടി ചലിക്കപ്പെടുവാനിടയാകട്ടെ ഗോൽഗോധാവിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് നയിപ്പാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ക്രോഷിന്മേൽ കിടക്കുന്ന യേശുവിനെയും ഇടത്തും വലത്തുമായി കിടക്കുന്ന രണ്ട് കള്ളന്മാരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലൂക്കോസിന് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപത് തുടങ്ങി നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ

ഇവിടെ യേശുവിന്റെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാർക്കിടപ്പുണ്ട് റോമൻ ഗവൺമെന്റ് ഈ രണ്ടുപേരെയും തൂക്കി കൊല്ലുവാനായി വിധിച്ചിട്ട് അന്ന് മൂന്ന് പേരെ അവിടെ തൂക്കിലേറ്റി അതിലൊന്ന് മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമേള വെടിഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു തമ്പുരാൻ ആ യേശു യേശുദമ്പുരാ ഇടത്തും വലത്തും രണ്ട് ആളുകൾ കള്ളന്മാരായവർ കിടക്കുന്നു ദീർഘമണിക്കൂറുകൾ കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ അതിലൊരുവൻ ഇടത്തേക്കള്ളനാണോ വളത്തെക്കള്ളാണോ പറഞ്ഞിട്ടില്ല അതിൽ ഒരുവൻ യേശുവനെ നോക്കിയിട്ട് പറയുകയാണ് നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് യേശുവിനെ ദുഷിക്കുന്നു കഠിനമായ വേദനയുടെ നടുവിൽ അവൻ കിടക്കുമ്പോഴും ചാരത്ത് കിടക്കുന്ന രക്ഷകനെ തിരിച്ചറിയുവാൻ കഴിയാതെ ദുഷിക്കുന്ന വാക്കുകൾ പരിഹസിക്കുന്ന വാക്കുകൾ അവൻ്റെ അധരങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇങ്ങനെ ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് കിടക്കുന്ന ആ വ്യക്തി മറ്റവനോ അവനെ ശാസിച്ചു അവൻ പറയുന്നു തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു ഒരുവന് പിടികിട്ടി ദൈവത്തെ ഭയപ്പെടാതെയും മനുഷ്യനെ ശങ്കിക്കാതെയും ഇന്നലകളിൽ ഓടിയ വഴികളിൽ പരാജയമായി മാറി ദൈവഹിതമില്ലാത്ത പലതിലും ഞാൻ ഇടപെട്ടു അന്യായമായ ചെയ്തു സത്യമായത് പലപ്പോഴും ചെയ്തില്ല ചെയ്യാൻ പാടില്ലാത്ത പലതും ദൈവത്തെ ഭയപ്പെടാതെ മനുഷ്യനെ ശങ്കിക്കാതെ ചെയ്തതുകൊണ്ട് ഈ കുരിശിന്മേ തൂങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയത് ന്യായമായ ശിക്ഷയാണ് ന്യായമായതാണ് അനുഭവിക്കുന്നു എന്ന് അവൻ പറയുകയാണ് ന്യായമായ ശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ അവർ അവൻ പറയുന്നു നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് പ്രൈസലോ ഇവർക്ക് കിട്ടിയ ശിക്ഷ ന്യായമാണെന്നും ഇത് ലഭിക്കാൻ യോഗ്യതയുള്ളതാണ് തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ചെയ്തത് എന്നും ഇതിൽ ഒരുവന് ബോധ്യമായി ഒന്നുകൂടെ പറഞ്ഞാൽ പാപബോധം അവൻ്റെ അകത്തുണ്ടാകുകയ തെറ്റാണ് ചെയ്തത് ദൈവത്തെ ഭയപ്പെടാതാണ് ജീവിച്ചത് ദൈവത്തെ ഭയപ്പെടാതെ ആകാത്ത പ്രവർത്തികൾ ചെയ്തു ആ പ്രവർത്തികൾക്ക് ന്യായമായി കിട്ടേണ്ടുന്ന ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾക്ക് കിട്ടിയത് എന്നൊരു ബോധ്യം അവനിലുണ്ടായി എന്നാൽ കൂടെ കിടക്കുന്ന ചാരത്തു കിടക്കുന്ന യേശുവിനെ കുറിച്ചും ഒരറിവ് ഇവനുണ്ടായി എന്താ പറയുന്നത് യേശുവോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു യേശുവോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല പ്രൈസ് യേശുവിനെ കുറിച്ചൊരു നല്ല അറിവ് മുപ്പത്തി മൂന്നര വർഷക്കാലം ജീവിച്ചിരിക്കുകയും മൂന്നര വർഷക്കാലം പരസ്യമായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല പ്രൈസ് മാത്രമല്ല പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു അരുതാത്തത് ഒന്നും ചെയ്യാത്ത യേശുവിന്റെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് പ്രൈസലോ യേശുവിനോട് എന്താ പറയുന്നത് യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ ദൈവത്തിന്റെ വചനം പറയുന്നത് പിതാവ് ആമനെ ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് യോഗനാൻ സുവിശേഷം ആറാം ആറാമധ്യായം നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ ക്രൂശിൽ കിടക്കുമ്പോഴും ചെയ്ത ശിക്ഷ ആമ തെറ്റിൻ്റെ ശിക്ഷ ശരീരത്തിൽ വഹിക്കുമ്പോഴും ആത്മാവായ ദൈവം പിതാവ് അവനോട് ഇടപെടുവാൻ തുടങ്ങി അവൻ ദൈവത്തെ ഭയപ്പെടാതെ അന്യായമായി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതുകൊണ്ടാണ് ജീവിതത്തിൽ ഈ തെറ്റുകൾ അമീൻ വന്നതുകൊണ്ടാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നതെന്നും കൂടെ കിടക്കുന്നവൻ അങ്ങനെയല്ല അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ലാത്തവൻ ഞങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷ ന്യായമായിട്ടുള്ള ശിക്ഷയാണെങ്കിലും ഈ യേശു അനുഭവിക്കുന്ന ശിക്ഷ ചെയ്യാത്ത തെറ്റിന് ഉള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത് യേശുവേ എന്നാണ് അവൻ വിളിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് യേശു എന്ന പദത്തിന്റെ അർത്ഥം മത്താട് സുശേഷം ഒന്നാമധ്യായും ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നു സുവിശേഷം സുശേഷം ഒന്നാമധ്യായും അതിന്റെ വാക്യം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം അപ്പൊ യേശു എന്ന് ഈ ചാരത്തു കിടക്കുന്ന കള്ളൻ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം നീ രക്ഷകനാണ് എന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനാണ് ഈ ഒരു ബോധ്യം പിതാവായ ദൈവം അവന്റെ ഹൃദയത്തിന്റെ അകത്തും നൽകി മാത്രമല്ല ആ യേശുവിനോട് പറയുന്നത് രാജ്യത്വം പ്രാപിക്കും ഇന്ന് ഞങ്ങളിൽ ഒരുവനെ പോലെ റോമൻ ഗവൺമെന്റിന്റെ ശിക്ഷ അനുഭവിച്ചൊരു പച്ച പൈൻമരത്തിമേ തൂങ്ങി കിടക്കുന്നെങ്കിലും ഈ കൂടെ കിടക്കുന്നത് രാജാവാകേണ്ടുന്നവനാണ് രാജ്യത്വം പ്രാപിപ്പാനുള്ളവനാണ് എത്ര നല്ല അറിവാണ് ചില നിമിഷങ്ങൾ കൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യനുണ്ടായത് ആ കള്ളനുണ്ടായത് ഇവൻ രക്ഷകനാണ് എന്നെ രക്ഷിപ്പാൻ കഴിയുന്നവൻ എന്നെ ഓർക്കുവാൻ കഴിയുന്നവൻ എൻ്റെ സ്ഥിതി മാറ്റുവാൻ കഴിയുന്നവൻ ഈ കർത്താവിനോട് അപേക്ഷിച്ചാൽ ഈ യേശുവിനോട് അപേക്ഷിച്ചാൽ ഇപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിനു മുമ്പിൽ നിസ്സഹായനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു പച്ച പച്ചപ്പൻമരത്തിന്മേൽ തൂങ്ങിക്കിടക്കുന്നു എങ്കിലും ഇവൻ രാജാവാണ് രാജ്യത്വം പ്രാപിക്കും അന്ന് എന്നെ കൂടെ ഒന്ന് എന്നാണ് ഇവൻ യേശുവിനോടപേക്ഷിക്കുന്നത് ഒന്ന് ഓർക്കുവാൻ മാത്രം ആപേക്ഷിക്കുന്നവനോട് യേശു എന്താണ് പറയുന്നത് ഇന്ന് നീ എന്നോട് കൂടെ ഫ്രൈസലോൺ അവന് അവന്റെ പാപങ്ങളെ ക്ഷമിച്ച് അവന്റെ തെറ്റുകളെ എല്ലാം മനഃപൂർവമായി പുറത്ത് കാൽവരി ക്രൂശിൽ കിടക്കുമ്പോഴും ഇവനോട് മാത്രമല്ല യേശുവിനെ ഉപദ്രവിച്ച മുറിവേൽപ്പിച്ച ചാട്ടവാനടിച്ച കൃഷിയിൽ തരച്ചവരെ നോക്കി ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിന്റെ മുൻപിൽ ആ ജനതയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നവൻ ആ പിതാവിനോട് ഇവന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് ഫ്രൈസലോ അവന്റെ നാനാവിധമായ പാപക്കറകളെ യേശു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്ഷമിക്കുകയും നിത്യത്തിലേക്കുള്ള പ്രവേശ നൽകി ഇന്ന് നീ എന്നോട് കൂടെ എന്ന് പറഞ്ഞ് കവാടങ്ങൾ അവന് വേണ്ടി തുറന്ന് കൊടുക്കുവാൻ കരുണയുള്ള ദൈവം ചോദിച്ചത് എന്നെ കൂടെ ഒന്ന് ഓർക്കണമെന്നാണ് എന്നാൽ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നുകൊടുത്ത് അവനെ സഹായിച്ച ആ നല്ല കർത്താവിന്റെ ബലമുള്ള കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്ക ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ എല്ല അർപ്പിച്ച് ആരാധി പനടി ആകട്ടെ രണ്ട് വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം സങ്കീർത്തന് മുപ്പത്തി ഒന്നിന്റെ പത്തൊൻപതാമത്തെ വാക്യവും ഒന്ന് കോരന്തി രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യവും ഈ രണ്ട് വാക്യങ്ങളിൽ പറയുന്ന ആമ സ്ത്രോത്രം വചനമൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നന്ദിയോട് ആരാധിക്കാമല്ലോ ലൂ മുപ്പത്തി ഒന്നിന്റെ പത്തൊൻപതാമത്തെ വാക്യം നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയ

ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്നവൻ്റെ ശക്തിയാൽ കഴിയുന്നവന് മകുത്വം കൊടുക്ക കരുണയുള്ള നല്ല പിതാവേ നന്ദിയോട് ശുദിക്കുന്നു കേൾപ്പിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ ഈ പകൽക്കാലി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ വ്യാപരിക്കുന്ന പരിശുദ്ധി ആത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം ചലിക്കപ്പെടുവാൻ കേൾപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ പകർന്നാട്ടെ ദൈവിക പകരപ്പെടട്ടെ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ദൈവവചന കേട്ട എല്ലാവരുടെ മേലും ദൈവിക വിടുതലുകളെ പകരണമേ വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പ അനാവശ്യമായ ദൈവശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ ആരെങ്കിൽ പകർന്ന് ജയോത്സവമായി ഞങ്ങൾ നടത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയും ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനാ ഞങ്ങളെല്ലാവരെയും നിലനിർത്തിയാട്ടെ കരങ്ങളെ കേൾപ്പിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ